Hello everyone. Today we will discuss about contiguous zone. Inna namukku contiguous zone ne kurichu onnu discuss cheyyam. Nammala last two videos la baseline endana territorial water endana nokke nammal discuss cheyidirunnu. Appo ini next maritime zone ennu parayunnathu contiguous zone aanu. Endana contiguous zone inde artham? Contiguous zone ennu parayal thudarnnu kidakkunnathu, thudarchayayathu. Appo territorial water inde thudarnnu kidakkunna meghala സീയുടെ തുടർന്ന് കിടക്കുന്ന മേഖലയാണ് നമ്മൾ കണ്ടിഗ്യസ് സോൺ എന്ന് പറയുന്നത് ഡെഫിനിഷൻ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത് എങ്കിൽ കണ്ടിഗ്യസ് സോൺ ഈസ് ദ സോൺ വിച്ച് എക്സ്റ്റെൻഡ് സീവേർഡ് അപ് ടു 24 നോട്ടിക്കൽ മൈൽസ് ഫ്രം ഇറ്റ്സ് ബേസ് ലൈൻ ബേസ് ലൈനിൽ നിന്ന് 24 നോട്ടിക്കൽ മൈൽ അകലെ കിടക്കുന്ന സോണിനെയാണ് കണ്ടിഗ്യസ് സോൺ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ടെറിട്ടോറിയൽ വാട്ടറിൽ നിന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ 12 നോട്ടിക്കൽ മൈൽസ് ബേസ് ലൈനിൽ നിന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ 24 നോട്ടിക്കൽ മൈൽസ് ഇതാണ് കണ്ടിഗ്യസ് സോണിൻ്റെ മെഷർ ചെയ്യുന്ന അളവ് അല്ലെങ്കിൽ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് 24 നോട്ടിക്കൽ മൈൽസ് ആണ് ഇനി കണ്ടിഗ്യസ് സോണിൽ കോസ്റ്റൽ സ്റ്റേറ്റിന് എന്ത് റൈറ്റ് ആണ് ഉള്ളത് അതാണ് നമ്മൾ നോക്കുന്നത് കോസ്റ്റൽ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേ ഹാവ് ദ റൈറ്റ് ടു പ്രിവെൻ്റ് ആൻഡ് പണിഷ് ഇൻഫ്രിഞ്ച്മെൻ്റ് ഓഫ് എനി ഫിസ്കൽ ഇമിഗ്രേഷൻ സാനിറ്ററി ആൻഡ് കസ്റ്റംസ് ലോസ് എന്നാണ് പറയുന്നത് അപ്പോൾ കോസ്റ്റൽ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിഗ്യസ് സോണിൽ ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ ഷിപ്പോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഇമിഗ്രേഷൻ സംബന്ധമായ കാര്യങ്ങളിലോ ഫിസ്കൽ സംബന്ധമായ കാര്യങ്ങളിലോ സാനിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോ കസ്റ്റംസ് ആയിട്ടുള്ള കാര്യങ്ങളോ കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോ ഒരു ഇൻഫ്രിഞ്ച്മെൻ്റ് ചെയ്താൽ ഇൻഫ്രിഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ശിക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ പണിഷ് ചെയ്യുക അതാണ് ഉദ്ദേശിക്കുന്നത് ശിക്ഷിക്കുവാനും അതിന് വേണ്ടുന്ന നിയമങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള റൈറ്റാണ് കോസ്റ്റൽ സ്റ്റേറ്റിന് കണ്ടിഗ്യസ് സോണിൽ അവോർഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കോസ്റ്റൽ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിഗ്യസ് സോണിനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ ഏരിയയിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു അതർ സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു ഷിപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മളുടെ രാജ്യത്തിനെ ത്രെട്ടൺ ചെയ്യുന്ന വിധത്തിൽ ആംസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഷിപ്പ് വന്ന് നമ്മളുടെ ഏരിയ പൊല്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാറ്റേഴ്സിൽ ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള പൂർണ്ണ അധികാരം കോസ്റ്റൽ സ്റ്റേറ്റിന് കണ്ടിഗ്യസ് സോണിൽ അവോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടിഗ്യസ് സോണിനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റൽ സ്റ്റേറ്റിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഇമിഗ്രേഷൻ കസ്റ്റംസ് ഫിസ്കൽ ആൻഡ് സാനിറ്ററി റിലേറ്റഡ് മാറ്റേഴ്സ് ഓൺലി പക്ഷേ യഥാർത്ഥത്തിൽ ടെറിട്ടോറിയൽ വാട്ടറിനെ പോലെയുള്ള റൈറ്റ്സ് അല്ല കണ്ടിഗ്യസ് സോണിൽ ഉള്ളത് കാരണം ടെറിട്ടോറിയൽ വാട്ടറിന് എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ ആയിരുന്നു കോസ്റ്റൽ സ്റ്റേറ്റിന് ഉണ്ടായിരുന്നത് എങ്കിൽ അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ കണ്ടിഗ്യസ് സോണിൽ ഇല്ല നമ്മളുടെ കോസ്റ്റൽ സ്റ്റേറ്റിന് കോസ്റ്റൽ സ്റ്റേറ്റിന് ഓഷ്യൻ ഫ്ലോറിലുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ എയർ ആൻഡ് സ്പേസ് റൈറ്റ്സ് അവോർഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അതാണ് ടെറിട്ടോറിയൽ വാട്ടറും കണ്ടിഗ്യസ് സോണും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ കണ്ടിഗ്യസ് സോണിൽ യഥാർത്ഥത്തിൽ കോസ്റ്റൽ സ്റ്റേറ്റിനെ ഈ പറയുന്ന നാല് കാര്യങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാക്കാനും അത് ഇൻഫ്രിഞ്ച് ചെയ്യുന്നവരെ പണിഷ് ചെയ്യാനുമുള്ള അവകാശം അതിനുള്ള റൈറ്റാണ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അനുവദിച്ച് നൽകിയിട്ടുള്ളത് ഇതാണ് കോസ്റ്റൽ സ്റ്റേറ്റിൻ്റെ റൈറ്റ്സ് ഓവർ കണ്ടിഗ്യസ് സോൺ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഓക്കെ സോ താങ്ക് യു